കൂട്ടുകാരേ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ ഇന്ന് കാക്കയ്ക്ക് കിട്ടിയ പ്രതിഫലത്തിൻ്റെ കഥ പറയാം ഒരു പ്രാവ് മരക്കൊമ്പത്തിരിക്കുകയായിരുന്നു ഒരു നാട്ടുകാരൻ ഒളിച്ചിരുന്ന് പ്രാവിനെ അമ്പയ്യാൻ ഉന്നം പിടിക്കുന്നത് കാക്ക കണ്ടു പ്രാവിനോട് കരുണ തോന്നിയ കാക്ക പറ വേട്ടക്കാരൻ്റെ ഒരു കൊത്തു കൊടുത്തു വേദന കൊണ്ട് വേട്ടക്കാരൻ്റെ ഉന്നം തെറ്റി അങ്ങനെ പ്രാവ് രക്ഷപ്പെട്ടു പ്രാവിന് സന്തോഷമായി അത് കാക്കയുടെ അടുത്ത് എന്ന് ചോദിച്ചു കാക്കച്ചീ വളരെ നന്ദിയുണ്ട് എൻ്റെ ജീവൻ രക്ഷിച്ചതിന് പകരം ഞാൻ എന്താണ് തരേണ്ടത് കാക്ക ഉടനെ പറഞ്ഞു നിന്റെ ഒരു മുട്ട തന്നാൽ മതി മാടപ്രാവിന് സങ്കടമായി കാക്ക മുട്ട ചോദിക്കുമെന്ന് അത് കരുതിയതേയില്ല എങ്ങനെയെങ്കിലും കാക്കയെ ഒഴിവാക്കണം പ്രാവ് തീർച്ചയാക്കി കാക്കയേ നിനക്ക് ഞാൻ മുട്ടയെല്ലാം തരാം പക്ഷേ മുട്ട കൊത്തിപ്പൊട്ടിക്കുന്നതിന് മുമ്പ് നിന്റെ കൊക്ക് വൃത്തിയാക്കണം പോയി കഴുകിയിട്ട് വരൂ പ്രാവു പറയുന്നത് ശരിയാണെന്ന് കാക്കയ്ക്ക് തോന്നി കാക്ക കൊക്ക് വൃത്തിയാക്കാനായി ആറ്റിൻ കരയിൽ ചെന്നു എന്നിട്ട് ആറിനോട് ചോദിച്ചു ആറേ ആറേ എനിക്കിത്തിരി വെള്ളം താ മഴപ്രാവിൻ്റെ മുട്ട കൊത്തിപ്പൊട്ടിക്ക് മുമ്പ് കൊക്ക് വൃത്തിയാക്കാനാ കാക്കയുടെ ദുഷ്ടത്തരം മനസ്സിലാക്കി ആറ് പറഞ്ഞു എൻ്റെ വെള്ളം തൊട്ടശുദ്ധമാക്കാൻ ഞാൻ സമ്മതിക്കില്ല വേണമെങ്കിൽ ഒരു കുടമായ വരാം ഇത് കേട്ട് കാക്ക കുശുവൻ്റെ അടുത്ത് ഒരു കുടം ചോദിച്ചു അപ്പോൾ കുശവൻ സമ്മതിച്ചില്ല കണ്ടവർക്കൊക്കെ കുടം വെറുതെ കൊടുത്താൽ ഞാൻ എങ്ങനെ ജീവിക്കും നീ ഒരു കാര്യം ചെയ്യേ എനിക്കൊരു മാന് കൊമ്പ് കൊണ്ടുവന്നു തന്നാൽ നിനക്കൊരു കുടം ഞാൻ തരാം ഓ ശരിയെന്ന് കാക്ക സമ്മതിച്ചു കാക്ക പറന്ന് ഒരു നായയുടെ അടുത്ത് വന്നു നായേ നായയെ നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം എനിക്കൊരു മാനിൻ്റെ കൊമ്പ് വേണം മാനിറിച്ച് നീ തിന്നു മാനെവിടെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റെ കൂടെ വാ എല്ലാം കേട്ടിട്ട് നായ പറഞ്ഞു കാക്കച്ചി നിന്നെ സഹായിക്കണമെന്ന് സഹായിക്കണമെന്നെനിക്കുണ്ട് പക്ഷേ എനിക്ക് നടക്കാൻ വയ്യ ഒരാഴ്ചയായി പട്ടിണിയ നീ കുറച്ച് പശുവിൻ പാൽ കൊണ്ടുപോവാ പാൽ കുടിച്ചാൽ ഞാൻ ഉഷാറാവും അങ്ങനെ കാക്ക പശുവിൻ പാൽ അന്വേഷിച്ച് യാത്രയായി ഒരു പശുവിനെ കണ്ടെത്തിയ കാക്ക അതിനോട് ചോദിച്ചു പശുവേ എനിക്ക് കുറച്ച് പാല് താ നായയ്ക്ക് കൊടുക്കാനാ പകരം നിന്റെ പുല്ലെല്ലാം തിന്നുന്ന മാനിനെ നായ കൊന്നുതരും വെറുതെ കാക്കയ്ക്ക് പാല് കൊടുക്കാൻ പശു തയ്യാറായില്ല നീ കൗശലക്കാരനാണെന്ന് ആർക്കാണറിയാത്തത് പോയി കുറച്ച് പുല്ലു കൊണ്ടുപോവാ എന്നാൽ പാല് തരാം പശു പറഞ്ഞു അത് കേട്ട് കാക്ക പുല്ല് ചെത്താൻ പോയി പുല്ലു ചെത്താൻ അരിവാൾ വേണ്ടേ കാക്ക കാക്കയുടെ കയ്യിൽ അരിവാളില്ലല്ലോ കാക്ക കൃഷിക്കാരൻ്റെ വീട്ടിൽ നിന്നൊരു അരിവാൾ കട്ടെടുത്തു അതിൻ്റെ മടങ്ങിയതായിരുന്നു അതുകൊണ്ടുണ്ടോ പുല്ല് ചെത്താൻ പറ്റുന്നു കാക്ക അതുകൊണ്ട് ചാണക്കി വെക്കാനായി കൊല്ലന്റെ അടുത്ത് പോയി കൊല്ലനോട് കഥയെല്ലാം വിസ്തരിച്ചിട്ട് കാക്ക പറഞ്ഞു മായയിറച്ചിയുടെ പങ്കു നിനക്കും തരാം നീ അരുവാളൊന്ന് ചാണയ്ക്ക് വെച്ചതാ കൊല്ലൻ അരിവാൾ ഉലയിൽ ടൂതിപ്പഴുപ്പിച്ചു അപ്പോളേക്കും കാക്കയ്ക്ക് ധൃതിയായി വേഗമാകട്ടെ വേഗമാകട്ടെ കാക്ക കൊല്ലനെ സ്വൈര്യം കെടുത്തിക്കൊണ്ടേയിരുന്നു ദേഷ്യം വന്ന കൊല്ലൻ ചുട്ടുപഴുത്ത അരുവാളെടുത്ത് കാക്കയ്ക്ക് കൊടുത്തു ഇതാ കൊണ്ടുപോയിക്കോ നിന്റെ അരുവാള് കൊതിയൻ കാക്ക മറ്റൊന്നും ഓർത്തില്ല അവൻ ചുട്ടുപഴുത്ത അരുവാൾ കൊത്തിയെടുത്തു കൊക്കെല്ലാം കരിഞ്ഞു പോയ കാക്ക അയ്യോ അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് അരിവാൾ താഴ്ത്തിട്ട് അവിടെ നിന്നും പറന്നുപോയി പിന്നെ അവനെ ആരും കണ്ടിട്ടില്ല വാടപ്രവാകട്ടെ അവിടെ ഇരുന്ന് അതിൻ്റെ മുട്ടവികളെല്ലാം വിരിയിച്ചെടുത്തു മക്കളുമായി സുഖമായി കഴിഞ്ഞു കൂട്ടുകാരെ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു കഥയുമായി വീണ്ടും വരാം